ഇനിയും തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരും എന്ന ആ തിരിച്ചറിവിൽ നിന്ന് മുസ്ലിം വേട്ടയ്ക്കെതിരായിട്ടുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായി തുടങ്ങിയ പശ്ചാത്തലത്തിൽ മറ്റൊരു വലിയ ആരോപണവുമായി അന്താരാഷ്ട്ര സമൂഹം വീണ്ടും ഇന്ത്യക്കെതിരെ രംഗത്തെത്തുകയാണ് ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യവും അപകടത്തിലാണ് എന്ന മുന്നറിയിപ്പ് അവർ നൽകുകയാണ് ഗുജറാത്തിൽ മന്ത്രിസഭ മാറുമെന്നും മുഖ്യമന്ത്രിയെ മാറ്റാനുള്ള തീരുമാനം ബിജെപി കൈക്കൊണ്ടിരിക്കുന്നുവെന്നും വാർത്ത റിപ്പോർട്ട് ചെയ്ത ആൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്തിരിക്കുന്നു ഹിമാചൽ പ്രദേശിൽ 10 മാധ്യമ പ്രവർത്തകർക്കെതിരെയാണ് കേസ് ഡൽഹിയിൽ 2 മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നു അതായത് സർക്കാരിന് ഇഷ്ടമല്ലാത്തത് ബിജെപിക്ക് ഇഷ്ടമല്ലാത്തത് എഴുതുന്നു എന്നതിൻ്റെ പേരിലാണ് ഈ മാധ്യമവേട്ട തുടരുന്നത് മുസ്ലിം വേട്ടയ്ക്കെതിരായി അന്താരാഷ്ട്ര സമൂഹം ഒറ്റക്കെട്ടായി രംഗത്തെത്തുകയും അതിൽ ഗൾഫ് രാജ്യങ്ങളടക്കം വലിയ വിമർശനം ഉന്നയിക്കുകയും ചെയ്തതോടുകൂടി ബി ജെ പിയുടെ നേതൃതലത്തിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ ഇനി പാടില്ല എന്ന് പാർട്ടി അണികൾക്ക് താക്കീത് നൽകി പ്രധാനപ്പെട്ട ചില നേതാക്കളുടെയൊക്കെ അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പരാമർശങ്ങൾ ബി ജെ പി തന്നെ ഇടപെട്ട് നീക്കം ചെയ്യുന്ന സാഹചര്യമുണ്ടായി സർക്കാർ ഇൻഫർമേഷൻ മന്ത്രാലയത്തിന് അറിയിപ്പ് നൽകി പല നേതാക്കളുടെയും ട്വീറ്റുകൾ നീക്കി അത്തരത്തിൽ തേജസ്വി സൂര്യ അടക്കമുള്ള പർവേസ് സാഹിബ് വർമ്മയുടേത് അടക്കമുള്ള ട്വീറ്റുകൾ ഇവർ രണ്ടുപേരും എം പിമാരാണ് ഒരാൾ കർണാടകയിൽ നിന്നും ഒരാൾ ഡൽഹിയിൽ നിന്നും ഇവരുടേത് അടക്കമുള്ള ട്വീറ്റുകൾ ഇൻഫർമേഷൻ മന്ത്രാലയം തന്നെ ഇടപെട്ട് നീക്കം ചെയ്യുന്ന സാഹചര്യമുണ്ടായി അത്തരത്തിൽ മുസ്ലിം വേട്ടയ്ക്കെതിരായുള്ള പൊതുവികാരം ഉയർന്നു വന്നപ്പോൾ മോദി പേടിച്ചതുപോലെ തന്നെ ഒരു ആശങ്ക മൊത്തത്തിൽ ബി ജെ പിക്കുള്ളിൽ ഉയർന്നതുപോലെ തന്നെ ഈ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിലും അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ മുന്നറിയിപ്പുകൾ ഉയരുകയാണ് അന്താരാഷ്ട്ര പ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യ മാധ്യമ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് എത്തപ്പെടാൻ പോവുകയാണ് എന്നുള്ളതാണ് നേരത്തെ മതസ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിലും യു എസ് കമ്മീഷൻ ഫോർ റിലീജിയസ് ഫ്രീഡം അത്തരത്തിൽ ഇന്ത്യയെ മതസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് അവരുടെ വാർഷിക റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നത് ഇനി മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ കൂടി അങ്ങനെയായാൽ ഇന്ത്യ എന്നും പറഞ്ഞ് നമുക്ക് തല ഉയർത്തി നടക്കാൻ എന്ത് അവസരമാണ് ഉണ്ടാവുക ഒന്നാലോചിച്ച് നോക്കൂ നമ്മൾ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇവിടെ എല്ലാറ്റിനും സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്ന ഭരണഘടനയിൽ തന്നെ ഇതൊക്കെ വിഭാവനം ചെയ്യുന്ന ഒരു രാജ്യത്ത് മതസ്വാതന്ത്ര്യവും മാധ്യമ സ്വാതന്ത്ര്യവുമൊക്കെ ഇല്ലാതായി പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൽ പരം പിന്നെ നാണക്കേടെന്താണ് ഇവിടെ നടക്കുന്നത് ഏകാധിപത്യ ഭരണമാണ് എന്ന് ലോകം കണക്ക് കൂട്ടില്ലേ അങ്ങനെ ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഇന്ത്യയെ കൊണ്ട് എത്തിക്കേണ്ടുന്ന ഗതികേടിലേക്ക് ഈ ഭരണം നമ്മളെയൊക്കെ നയിച്ചുകൊണ്ടിരിക്കുകയല്ലേ ശരിക്കു പറഞ്ഞാൽ ഗുജറാത്തിലെ മാധ്യമപ്രവർത്തകൻ ചെയ്തത് എന്തു തെറ്റാണ് ഈ വൈറസ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പരാജയമായ വിജയ് രൂപാണിയെ മാറ്റുന്നതിനെക്കുറിച്ച് കേന്ദ്ര ബി ജെ പി ആലോചിക്കുന്നുണ്ട് മന്ത്രിസഭയിൽ പുനഃസംഘടനയുണ്ടാകും എന്ന ഒരു വാർത്തയാണ് കൊടുത്തത് അതെങ്ങനെയാണ് രാജ്യദ്രോഹമാകുന്നത് മന്ത്രിസഭാ പുനഃസംഘടന നടക്കും എന്ന് വാർത്ത കൊടുത്താൽ അത് രാജ്യദ്രോഹമാകും എന്ന് കണക്ക് കൂട്ടുന്നവർ എന്ത് മാധ്യമ സ്വാതന്ത്ര്യമാണ് ഈ രാജ്യത്ത് ഉറപ്പു നൽകുന്നത് ഡൽഹിയിൽ ബി ജെ പിക്കെതിരായി ഒരക്ഷരം ചലിപ്പിച്ചാൽ അപ്പോൾ അകത്തു പോകും എന്നുള്ള അവസ്ഥയിലാണ് മാധ്യമപ്രവർത്തകർ അത്തരത്തിൽ മാധ്യമപ്രവർത്തകരെ ഭീഷണിക്ക് മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇവിടെ ഈ മാധ്യമ സ്വാതന്ത്ര്യം അനുവദിക്കുന്നത് എങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല എന്ന് അന്താരാഷ്ട്ര പ്രസ് കൗൺസിൽ മുന്നറിയിപ്പ് നൽകുകയാണ് അന്താരാഷ്ട്ര സമൂഹം ഒറ്റക്കെട്ടായി ഇത്തരത്തിൽ ഇന്ത്യ നടത്തുന്ന മാധ്യമ രംഗത്തെയും മത സ്വാതന്ത്ര്യത്തെയും ഒക്കെ ഹനിക്കാനുള്ള നീക്കങ്ങൾക്കെതിരായി അവരുടെ പ്രതിഷേധം ഉയരുമ്പോൾ നരേന്ദ്രമോദിക്ക് പിടിച്ചു നിൽക്കാനാകില്ല ഉണ്ടാക്കിയെടുത്ത ഇമേജൊക്കെ ടപ്പോന്ന് അങ്ങ് തകർന്നു വീഴും അങ്ങനെ ഇമേജ് തകരാൻ തുടങ്ങിയപ്പോഴാണ് മോദി തന്നെ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് പലയിടങ്ങളിലും തിരുത്തൽ വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് പക്ഷേ ഇപ്പോഴും ഈ അണികളിലേക്ക് വ്യാപകമായി എത്തിയിട്ടില്ല അവരിപ്പോഴും അതൊന്നും വിശ്വസിക്കുന്നില്ല അവർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ബി ജെ പി നേതാക്കളെ തന്നെ തിരുത്തിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ മുൻകൈയിട്ട് ഇറങ്ങിയിരിക്കുന്നു ഇനിയും ഇത്തരത്തിൽ കാര്യങ്ങളുണ്ടായാൽ അറസ്റ്റുകൾ ഉണ്ടാകും എന്ന് പോലീസുകാർ തന്നെ ഈ നേതാക്കൾക്ക് മുന്നറിയിപ്പുകൾ നൽകുന്നു ആ ഒരു നിലയിലേക്കെങ്കിലും നമ്മുടെ കാര്യങ്ങളെത്തി അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഇടപെടൽ കൊണ്ട് ഈ മാധ്യമ മേഖലയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള വൃത്തികെട്ട നിലപാടുകൾക്കെതിരെയും
ഒരു പൊതുവികാരം ഉയർന്നു വരുന്നതിന്റെ സൂചന നൽകിക്കൊണ്ടാണ് അന്താരാഷ്ട്ര പ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസ് കൗൺസിൽ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. മാത്രമല്ല നമ്മൾ ഈ വർഗീയ വിഷം തുപ്പുന്ന അർണാബ് ഗോസ്വാമിയെയും സുധീർ ചൗധരിയെയും ഒക്കെ പോലുള്ള മാധ്യമപ്രവർത്തകർക്ക് പട്ടും വളയും നൽകി സ്വീകരിക്കുന്ന അതേ സർക്കാരാണ് ഈ മാധ്യമപ്രവർത്തകർക്കെതിരെ രാജ്യദ്രോഹത്തിന് കേസെടുക്കാൻ തയ്യാറാകുന്നത് എന്ന് കൂടി ഓർക്കണം. അതാണ് ഏറ്റവും ലജ്ജാകരമായ അതിൻ്റെ മറ്റൊരു വശം.